സ്വന്തം മകളുടെ പേരുപോലെ തന്നെ അനുപമമായിരുന്നു കെ ശങ്കരനാരായണന്റെ ജീവിതം. താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി സ്വയപ്രയത്നം കൊണ്ട് തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാവായി വളർന്നു പന്തലിച്ച വ്യക്തിത്വം. എംഎൽഎയായും മന്ത്രിയായും ഗവർണറായും ജനകീയനായി നിലകൊണ്ടു. കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്ന കെ കാമരാജിന്റെ കേരളത്തിലെ ഏറ്റവും വിശ്വസ്ത ശിഷ്യൻ എന്നതായിരുന്നു കെ ശങ്കരനാരായണന്റെ മായ്ക്കാനാകാത്ത മേൽവിലാസം. കോൺഗ്രസിന്റെ ആദ്യ പിളർപ്പിലും കാമരാജിനൊപ്പം നിലയുറപ്പിച്ചു ശങ്കരനാരായണൻ. അങ്ങനെ സംഘടനാ കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായി. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലും കാമരാജിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതും ജയിലിൽ നിന്ന് തന്നെ. എന്നാൽ കൾത്തുറങ്കിൽ അടച്ച കെ കരുണാകരന്റെ തന്നെ മന്ത്രിസഭയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 കൃഷിമന്ത്രിയായത് മറ്റൊരു ചരിത്രം. തുടർന്ന് വന്ന ആന്റണി മന്ത്രിസഭയിലും അംഗമായി. 8 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 4 തവണ വിജയം. 1977 തൃത്താല, 1980 ശ്രീകൃഷ്ണപുരം, 1987 ഒറ്റപ്പാലം, 2001 പാലക്കാട്. നിയമസഭയിലേക്ക് കയറി ചെന്നതെല്ലാം വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന്. 2001-2004 കാലത്ത് ആന്റണി മന്ത്രിസഭയിൽ ധനവകുപ്പ് മന്ത്രി. 1986 മുതൽ 2001 വരെ കാറ്റും കോളും നിറഞ്ഞ പ്രക്ഷുബ്ധ കാലത്ത് UDF കൺവീനർ. പിണങ്ങിപ്പിരിഞ്ഞ ലീഗിനെ പിടിച്ചുകെട്ടി. 2007 നാഗാലാൻഡ് ഗവർണർ. 2009 ജാർഖണ്ഡിലേക്കും 2010 മഹാരാഷ്ട്രയിലേക്കും മാറ്റപ്പെട്ടു. ഇതിനിടയ്ക്ക് അസം, അരുണാചൽ പ്രദേശ്, ഗോവ സംസ്ഥാനങ്ങളുടെ അധിക ചുമതല. 2014 മോദി അധികാരത്തിലെത്തിയ ശേഷം മിസോറാമിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെ രാജിവെച്ച് പാലക്കാടൻ മണ്ണിലേക്ക് മടക്കം. ഷൊർണൂർ അണിയത്ത് ശങ്കരൻ നായരുടെയും ലക്ഷ്മി അമ്മയുടെയും മകനായി 1932 ഒക്ടോബർ 15 ജനനം. പരേതയായ രാധയാണ് ഭാര്യ, ഏകമകൾ അനുപമ. അടുത്തിടെ പുറത്തിറങ്ങിയ ആത്മകഥയ്ക്ക് പേരിട്ടതും അനുപമം ജീവിതം എന്നായിരുന്നു. ശങ്കരനാരായണൻ കൂടി പോയി മറയുന്നതോടെ തൂവെള്ള ജുബ്ബ ധരിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കളിലെ അവസാന കണ്ണികളിൽ ഒരാളാണ് അറ്റുപോകുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.